സൂപ്പർ പടം. നല്ല വിൻസി നല്ല കേട്ടോ, വിൻസിയുടെ നല്ല അഭിനയമാണ് പടം. ഒരു സാധാ ഒരു നല്ല പടം, ഇത് കാണാൻ വാച്ചുകൾ കാണാൻ നല്ല പടം, കുഴപ്പമില്ല, സാധാരണ നല്ല പടം. കൊച്ചു പടം വിൻസി റോണിയും പൊളിച്ചു, നന്നായിട്ട്, അതൊരു സ്വീറ്റ് ആയിട്ടുള്ള നല്ല മൂവി ആയിരുന്നു. നല്ല രസം കാണാൻ, പെർഫോമൻസ് കൊള്ളാം. റോണിയുടെ നല്ലൊരു പെർഫോമൻസ്, സിനിമ നല്ല നല്ല വെരി ഗുഡ് ഗുഡ് മൂവി. അതായത് കുറേ നാളായി അടി ഇടിയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നല്ലൊരു സിനിമ, മനസ്സിൽ ഭയങ്കര കുളിർമ. ബെസ്റ്റ് സിനിമ, സൂപ്പർ. സൂപ്പർ റോണിയൊക്കെ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട്. പ്രണയം പ്രണയമാണ്, പക്ഷെ അതൊരു വേറൊരു മൂഡാണ്, രസമാണ്, ഗുഡ്. നല്ല സിനിമയാണ്, നല്ലതാണ്, ഒരു സംശയമില്ല. എനിക്കിഷ്ടമായി. ഞാൻ ഏജ് കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്രണയമൊന്നും നമ്മുടെ കാലത്തില്ല, തല്ലി കൊല്ലും വല്ലവരും. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫിലിം. പ്രണയത്തിന് ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ, പ്രണയം ഒരുപാട് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രണയമാണ്. ഈ പഴഞ്ചൻ പ്രണയം എന്നാണല്ലോ ഇതിൻ്റെ ടൈറ്റിൽ, പക്ഷേ ഇത് പഴഞ്ചനൊന്നുമല്ല, പുത്തൻ പ്രണയം. സംഗീതാർദ്രമായ ഒരു പ്രണയകാവ്യം, നല്ല പടം, നല്ല ടീം വർക്കാണ്. പ്രണയം അത് അത് ഇത് ഇത് പഴയ കാലത്തിലെ പ്രണയമൊന്നും അല്ല, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏത് പ്രായത്തിലും പ്രണയമുണ്ടല്ലോ, അത് കൊച്ചുകുട്ടിക്ക് പ്രണയമുണ്ട്, മിഡിലാകുമ്പോൾ ഉണ്ട്, അത് പ്രായമാകുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ആർക്ക് ആരോടും പ്രണയം തോന്നാം, എപ്പോൾ വേണമെങ്കിലും തോന്നാം. അതിനെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ടുണ്ട്. റോണി പ്രത്യേകിച്ച് എടുത്തു പറയണം. റോണിയുടെ ഒരു സോളോ ഹീറോയിസമാണ് ഇതിനകത്ത് കാണുന്നത്. ചെറിയൊരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഇമോഷനായിട്ടുള്ളതാണ്, നല്ലൊരു സിനിമ. ഇമോഷൻ സീനാണ്, പിന്നെ നല്ലൊരു അച്ഛനും മകനും തമ്മിൽ നല്ലൊരു ബന്ധം കാണാൻ പറ്റും. തീർച്ചയായിട്ടും താങ്ക് യു. നല്ല സിനിമ, ഒരു ചെറിയ സിനിമയാണ്, പക്ഷെ നല്ല നമ്മളെ മനസ്സിൽ കൊള്ളിക്കുന്ന സിനിമയാണ്. വേറൊരു ഫീലാണ്, നല്ല രസമുണ്ട്. നമുക്ക് പാട്ടുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നല്ല ഫീലുണ്ട്. നല്ല പാടാ, എല്ലാവർക്കും കാണണമെന്ന് പറയുള്ളൂ. എന്തോ അടിപൊളിയാണ്. പിന്നെ മെയിൻ ആക്ട്രസ്സാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാദറിൻ്റെ റോൾ ചെയ്യുന്ന ഒരാളുണ്ട്, അപ്പോൾ അതും നന്നായി ചെയ്തിട്ടുണ്ട്. കൂടുതലും ത്രൂ അവരുടെ എക്സ്പ്രഷൻസിലാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. എല്ലാവരും കാണണം, നല്ല പടമാണ്. പടം മറ്റുള്ള സിനിമകളിൽ വളരെ വ്യത്യസ്തമായ കഥ പറഞ്ഞു പോകുന്നൊരു ശൈലിയാണ് സിനിമയിൽ. ഞാനിതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്, വിജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ളൊരു ആദ്യ ഫിലിമാണത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിൻസി ആണെങ്കിലും അതുപോലെ തന്നെ റോബിൻ ചേട്ടനാണെങ്കിലും ശരിക്കും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ എന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം റോബിൻ ചേണ്ട ഇത്രയും കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയിൽ. പിന്നെ അതുപോലെ തന്നെ അസീസ് നിർമാട്, അതുപോലെ തന്നെ പവിത്രൻ ചേട്ടൻ, വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ എങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണത്. നമ്മളെല്ലാവരെയും ഒന്നോട് പ്രണയിക്കാൻ തോന്നി പോകുന്നൊരു സിനിമയാണ്. നമ്മള് ഇപ്പോൾ ഇപ്പോഴത്തെ മോഡൽ യുഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പഴയ രീതിയിലോട്ട് പോയി പ്രണയിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു റോള് റോണി ചേട്ടൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളും അതുപോലെ നമുക്ക് പ്രായമായവർക്കും സ്നേഹിക്കാം അല്ല പ്രണയിക്കാം എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഫാമിലി ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്ന സ്റ്റണ്ട് ടൈപ്പ് മൂവീസാണ്. ഇപ്പം ഇതൊരു ഫാമിലി മൂവിയായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല മൂവിയാണ്, എല്ലാവരും സുഖമായിട്ട് കാണാം. നമ്മളെ അഭിനയിച്ചവരെ തന്നെ കണ്ണു നടന്നു. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടനായിട്ട് ഇതുവരെ അഭിനയിച്ചുകൊണ്ട് അതിന്ന് മാറി ദുഷ്ടനല്ലാത്തൊരു കഥാപാത്രം ചെയ്തു. ഇതിനകത്ത് ഞാൻ സംസാരിക്കുന്നേ ഇല്ല, പക്ഷേ എന്നിട്ട് ജനങ്ങളോട് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല. അതിലൊരു സുഖം. പഴഞ്ചൻ പ്രണയം ഒരു നല്ല ഫാമിലി ഫീൽ ഗുഡ് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു കോമഡി, നല്ല മ്യൂസിക്കൽ സിനിമയാണ്. പ്രേക്ഷകരോട് തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊരു ചെറിയ കുഞ്ഞു സിനിമയാണ്. ഇത് പ്രേക്ഷകർ തിയേറ്ററിലിരുന്ന് അവരത് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇപ്പം നമ്മൾ പറയാതെ നമ്മുടെ ഒരു ഗ്രൂപ്പല്ലാതെ കുറച്ച് പേര് നമ്മൾ ഒരു കൈയടിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമ്മളങ്ങനെ ഒരിക്കലും ചില മൂമെൻറ്റ്സ് നമ്മൾ പറഞ്ഞ് കൈയടിക്കാൻ പറ്റില്ല. അപ്പോൾ വിൻസി എന്ന് പറഞ്ഞ വ്യക്തി ചില റിയാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില റിയാക്ഷന് അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കണ്ണ് നനയുമ്പോഴാണ് നമുക്കൊരിക്കലും പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. അതൊരു പ്രേക്ഷകനായിട്ട് ഇമോട്ടീവ് വരേണ്ടതാണ്. അങ്ങനെയൊക്കെ വരുന്നത് കണ്ടു.
ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത കണ്ണൂർ സ്കോട്ടിനും അങ്ങനെ ചില മൂവ്മെന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂവ്മെന്റ്സ് ഒക്കെ കയ്യടി കിട്ടുന്നുള്ള മൂവ്മെന്റ്സ് കയ്യടി കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എന്നെ കയ്യടി കിട്ടി. കുറച്ചുപേരോട് കണ്ടു കഴിഞ്ഞാൽ പടം കയറി പോയിക്കോളും. അതെല്ലാം ആത്മവിശ്വാസമാണ്. ചെറിയൊരു നല്ല പടം. നമുക്കൊരു പരിധിയുണ്ടല്ലോ, പക്ഷേ നമുക്ക് അതിനകത്ത് തള്ളിക്കേറ്റുന്നൊരു പരിധിയുണ്ടല്ലോ. ഒരു കുഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസും അവരുടേതായ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്താണെന്നല്ല, ഇപ്പോൾ കുറേ പ്രേക്ഷകർ വലിയ സിനിമകൾ മാത്രം വരുമ്പോൾ തിയേറ്ററിൽ വരാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ പണ്ടൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഒരു സന്മനസ് ഉള്ള സമാധാനം, അല്ലെങ്കിൽ ആദ്യം സെക്കൻഡ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ ഒരു തനിയാവർത്തനം, അങ്ങനെ ഒരുപാട് പടങ്ങൾ, നല്ല പടങ്ങൾ ചെയ്തൊരു ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ്, അങ്ങനെയുള്ള ഒരു നല്ല പടങ്ങളുണ്ട്. അതുപോലത്തെ ഒരു കുഞ്ഞു സിനിമയാണത്. അത് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ടാൽ വളരെ സന്തോഷം. അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരു ക്യാരക്ടർ സംവിധായകൻ ചെയ്യാൻ പറഞ്ഞു ചെയ്തു എന്നല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു സോളോ നായകനായിട്ടുള്ള ആദ്യ സിനിമ എന്നുള്ളൊരു ഒരു മാർക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കണ്ണൂർ സ്പോട്ടിന് ശേഷം കണ്ണൂർ സ്പോട്ടിന് സാധാരണ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രണയത്തിലേക്ക് സോഫ്റ്റ് ക്യാരക്ടറാണ്. അതിൻ്റെ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണൂർ സ്കോട്ടിൽ ബേസിക്കലി അതിൻ്റെ ഒരു പേസിംഗ് ഉണ്ടല്ലോ, അപ്പോൾ പടത്തിൻ്റെ ഒരു പേസിംഗ് ഉണ്ടല്ലോ. നമുക്ക് മൊത്തത്തിൽ ആക്ഷൻ സിനിമയാണല്ലോ, അപ്പോൾ ആ തോതിൽ ചെയ്യേണ്ട ഒരു സിനിമയല്ല അത്. അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഈ മമ്മൂക്കയൊക്കെ ഓരോ പടങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ഒരു ആക്ടേഴ്സ് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ അത് പ്രാഞ്ചിയേട്ടൻ്റെ കണ്ടിന്യൂറ്റി അല്ല, രജമാണിക്കത്തിൻ്റെ കണ്ടിന്യൂറ്റി. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിനൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ടെക്സ്റ്റ് ബുക്കായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം നടന്നിട്ടുണ്ട്. അത് വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും.